ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ച് BJP. തൃശൂരിലും തിരുവനന്തപുരത്തും അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP. ഇതിൽ തൃശൂരിൽ എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് എന്നാണ് വിശ്വാസം. ഇവിടെ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് BJP പ്രതീക്ഷിക്കുന്നത്. തൃശൂരിൽ സ്ത്രീ വോട്ടർമാർ സുരേഷ് ഗോപിക്കൊപ്പം നിന്നു എന്നാണ് BJP വിശ്വാസം. ഇഴവ നായർ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും സുരേഷ് ഗോപിക്കൊപ്പമാണ് എന്ന് BJP പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം ക്രിസ്ത്യൻ വോട്ടിന്റെ ഒരു പങ്ക് ലഭിക്കുകയും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സീറ്റ് ഉറപ്പിക്കാമെന്നാണ് BJP പറയുന്നത്. എന്നാൽ മറിച്ചാണെങ്കിൽ സ്ഥിതി മാറും. തിരുവനന്തപുരത്തും BJP നല്ല പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കോവളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെട്ടില്ല. എന്നാൽ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് തങ്ങൾക്ക് പ്രതികൂലമായേക്കുമെന്ന ആശങ്കയുണ്ട് BJP. ആറ്റിങ്ങളിൽ വോട്ടുവിഹിതം ഉയർത്താനാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. കേന്ദ്രമന്ത്രി V.മുരളീധരനാണ് ആറ്റിങ്ങളിൽ മത്സരിച്ചത്. ഇവിടെ 2019 മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ 2.5 ലക്ഷം വോട്ടുകൾ പിടിച്ചിരുന്നു. ഇതിലേറെ പിടിക്കാനായെങ്കിൽ ശോഭയുടെ മറുപക്ഷമുള്ള മുരളീധരന് നാണക്കേടാകും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലാണ് മത്സരിച്ചത്. ഇവിടെ 2-ാം സ്ഥാനത്ത് വരെ എത്തിയേക്കുമെന്ന പ്രതീക്ഷയാണ് BJP. പാലക്കാടും പത്തനംതിട്ടയിലും കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നേറ്റമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടലും. സംസ്ഥാനത്താകെ 18 മുതൽ 20 വരെ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുമെന്നാണ് BJP കണക്കുകൂട്ടൽ. 2019 NDA സംസ്ഥാനത്തെ വോട്ടുവിഹിതം 15%. ആ വർഷം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2-ാം സ്ഥാനത്തും നേമത്ത് 1-ാം സ്ഥാനത്തുമായിരുന്നു. എന്നാൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ടുവിഹിതം ഇടിഞ്ഞ് 14%.